മറ്റൊരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഉറപ്പായും ഒരു വർഷം തടവും ചാട്ടവാറടിയുമാണ് ശിക്ഷ. ഗർഭചിത്രം നടത്തുന്നവർക്കും പ്രസിഡന്റിനെ പരിഹസിക്കുന്നവർക്കും അതേ ശിക്ഷ തന്നെ ലഭിക്കും. ലോകത്തിലെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യയിലാണ് ഈ ശിക്ഷ നിലവിലുള്ളത്. മുത്തലാഖിന്റെ പേരിൽ ഇന്ത്യയിൽ കോലാഹലം ഉണ്ടാക്കുന്ന സുഡാപ്പികൾ ഉൾപ്പെടെയുള്ള ഇസ്ലാം മതഭ്രാന്തന്മാർ ഇന്തോനേഷ്യയിലെ നിയമങ്ങളെ കുറിച്ച് അറിയണം. ഗുരുതരമായ കുറ്റങ്ങൾക്ക് പ്രാകൃത ശിക്ഷാരീതികൾ തന്നെ വേണമെന്ന നിലപാടിലാണ് ഇന്തോനേഷ്യൻ അധികൃതർ. ഈ രാജ്യത്തെ മുസ്ലിം ശരിയത്ത് നിയമത്തിൽ മറ്റൊരു ഭേദഗതി കൂടി നടപ്പാക്കിയാണ് പുതിയ മാറ്റം. വിവാഹിതർ മറ്റൊരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവർക്ക് ഒരു വർഷം തടവും ചാട്ടവാറടിയും ഉറപ്പാക്കുന്നതാണ് നിയമം. ഇതേ ശിക്ഷാരീതി ഗർഭചിത്രം നടത്തിയാലോ പ്രസിഡന്റിനെ അധിക്ഷേപിച്ചാലോ അനുഭവിക്കേണ്ടി വരും. പുതിയ നിയമപ്രകാരം വിവാഹേതര ലൈംഗിക ബന്ധത്തിന് ഒരു വർഷം വരെ തടവ് ലഭിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് മതപരമായ ഭക്തിയിലേക്കും യഥാസ്ഥിതിക ഇസ്ലാമിക ആക്ടിവിസത്തിലേക്കുമുള്ള സമീപകാല പ്രവണതയ്ക്കിടയിലാണ് വീണ്ടും ഒരു പുതിയ നിയമം കൂടി അവതരിപ്പിക്കുന്നത്. മാറ്റങ്ങൾ പരിഷ്കരിക്കാൻ മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ ഇന്തോനേഷ്യൻ പാർലമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സ്ത്രീകൾ, മതന്യൂനപക്ഷങ്ങൾ, LGBTQ സമൂഹം, സംസാര സ്വാതന്ത്ര്യം എന്നിവ ലംഘിക്കുമെന്ന് മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ പറയുന്നു. 628 ഭേദഗതി ബില്ലിന്റെ അന്തിമ കരട് ഇക്കഴിഞ്ഞ ദിവസമാണ് ഇന്തോനേഷ്യയുടെ പാർലമെന്റും സർക്കാരും അംഗീകരിച്ചത്. ജനപ്രതിനിധി സഭ ഈ മാസം അവസാനം വോട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗണ്യമായ ക്രിസ്ത്യൻ, ഹിന്ദു, ബുദ്ധ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെ 260 ദശലക്ഷം ആളുകൾ താമസിക്കുന്ന രാജ്യം സന്ദർശിക്കുന്ന വിദേശികൾക്കും ഈ നിയമത്തിലെ മാറ്റങ്ങൾ ബാധകമാണ്. ഡച്ച് കൊളോണിയൻ കാലഘട്ടത്തിലെ ഒരു കൂട്ടം നിയമങ്ങളെ മാറ്റിസ്ഥാപിക്കുന്ന പുതിയ പീനൽ കോഡ് ഇന്തോനേഷ്യൻ സ്വാതന്ത്ര്യത്തിന്റെയും മതപരതയുടെയും കാലഹരണപ്പെട്ട പ്രകടനമാണെന്ന് നിയമനിർമ്മാതാക്കൾ പറഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ എതിർപ്പുണ്ടായിട്ടും യഥാസ്ഥിതിക മേഖലയിലെ ചൂതാട്ടം, മദ്യപാനം, സ്വവർഗരതി അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെയുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള ഒരു സാധാരണ ശിക്ഷയാണ് ചാട്ടവാറടി. അഭയം തേടി അലയുന്ന രോഹിംഗ്യ മുസ്ലിങ്ങളെ ആട്ടിയോടിക്കാൻ യുദ്ധക്കപ്പലുകളും വിമാനങ്ങളുമായി ഇന്തോനേഷ്യ രംഗത്തെത്തിയിരുന്നു. ഇത് നേരത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയിരുന്നു. ബോട്ടുകളിലൂടെ കര തേടി എത്തുന്നവരുടെ ബോട്ടുകളെ തുരത്താൻ വേണ്ടിയാണ് ഇന്തോനേഷ്യ സൈന്യത്തെ നിയോഗിച്ചത്. 4 പടക്കപ്പലുകളും 1 വിമാനവും വിന്യസിച്ചാണ് ഇന്തോനേഷ്യ അഭയാർത്ഥികളെ തുരത്തിയത്. അഭയാർത്ഥികൾക്ക് ഒരു കാരണവശാലും രക്ഷയൊരുക്കരുതെന്ന മത്സ്യത്തൊഴിലാളികൾക്കും ഇന്തോനേഷ്യ കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഇന്തോനേഷ്യ പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്ന് കടലിൽ കുടുങ്ങിയ അഭയാർത്ഥികൾ ബോട്ടിൽ അവസാന ഭക്ഷണത്തിന് വേണ്ടി നടന്ന പോരാട്ടത്തിൽ 100 പേരെങ്കിലും മരിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വെബ് ഡെസ്ക്, ദുബായ് ന്യൂസ്.